മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. രണ്ട് ദിവസം തൃശ്ശൂര്, എറണാകുളം, കോട്ടയം ജില്ലകളിലെ പ്രഭാഷണ പര്യടനമായിരുന്നു. ധന്യമായ അനുഭവങ്ങളുടെ പരമ്പര കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ഓരോ പട്ടണത്തിലും ക്ഷേത്രത്തിലും ക്ഷേത്രങ്ങളിലും സംഘടനകളിലും വ്യക്തികളിലുമെല്ലാം ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ അടുത്ത് നിന്നുകൊണ്ട് അവരുടെ കരം സ്പർശിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന അനുഭവ പരമ്പരകൾ വടക്കേയറ്റം മുതൽക്ക് തെക്കേയറ്റം വരെ അത് പ്രത്യക്ഷമായിട്ട് അനുഭവമായിരുന്നു. നാടിൻ്റെ പൈതൃകം അറിയാൻ സാധിക്കാത്തവര് നാടിൻ്റെ പൈതൃകം അത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല എന്ന് ധരിച്ചിരുന്നവര് പലതും അറിയാം, അതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാ പ്രയോഗിക്കുക എന്നറിയാത്തവര് ഉണ്ടായിരുന്ന അറിവിലെ ചാരം മൂടി നിലനിൽക്കുന്നവര് അവരിലെല്ലാം കത്തിജ്വലിക്കുന്ന സന്ദേശങ്ങൾ കൊടുത്തപ്പോൾ, വിവിധ വിഷയങ്ങൾ കൊടുത്തപ്പോൾ അവരുടെ എല്ലാം മുഖത്തും മനസ്സിലും ആ ഗ്രൂപ്പുകളുടെ ബോഡി ലാംഗ്വേജുകളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം കാണാൻ സാധിച്ച അനുഭവം, കാണാൻ സാധിച്ച അവരുടേതായിട്ടുള്ള മാറ്റങ്ങൾ ധന്യമായിരുന്നു. ആദ്യത്തെ ക്ലാസ് ആറാട്ടുപുഴ ഹിന്ദു സമ്മേളനത്തിന് ആയിരുന്നു. കൃത്യം 2 മണിക്ക് തുടങ്ങി, 3:45 അവസാനിച്ചു എൻ്റെ ക്ലാസ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്, മൃഡാനന്ദ സ്വാമിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന ഈ സമ്മേളനത്തിലെ 3 ദിവസത്തെ സമ്മേളനത്തിൽ തികച്ചും വ്യത്യസ്തമായ ഹിന്ദു സമ്മേളനം. പുരുഷോത്തമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ നല്ല ചുറുചുറുക്കുള്ള സന്യാസിമാര്, ആരാധ്യയായ ഡോക്ടർ ലക്ഷ്മികുമാരി അധ്യക്ഷയായി ഒരു നിറഞ്ഞ സദസ്സിൽ നിരന്തരം നടക്കുന്ന, രാവിലെ തൊട്ട് വൈകുന്നേരം നടക്കുന്ന, വൈകുന്നേരം വരെ നടക്കുന്ന പരിപാടികൾ, അതിനേക്കാൾ ഉപരി ആ സ്വാമിമാരെ സ്ലം ഏരിയയിലും ചേരി പ്രദേശങ്ങളിലും അവരെ കുടിലുകളിലുമെല്ലാം കയറി ഇറങ്ങി 365 ദിവസവും പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്ത് അവിടെ മതപരിവർത്തനം തടഞ്ഞ് ക്രൈസ്തവര് കയറിയിറങ്ങുന്ന അല്ലെങ്കിൽ കയറിയിറങ്ങി നിരങ്ങുന്ന കുടിലുകൾക്കകത്ത് ഇവർ കയറിച്ചെന്ന് ആദ്യമാദ്യം കന്യാസ്ത്രീകളും അച്ഛന്മാരും അവരുടെ കൂടെ 100% ഹിന്ദുക്കളായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ചേർന്ന് ഈ സ്വാമിമാരുടെയും ഈ മഠത്തിൻ്റെയും പ്രവർത്തനം തടസ്സപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയെല്ലാം ചെയ്തതിൽ നിന്ന് അവരതൊക്കെ കവച്ചു വെച്ച് മുമ്പോട്ട് പോയി അനവധി അനവധി കുടിലുകൾ, പ്രദേശങ്ങൾ, അവിടെ നിന്നുള്ളവരെ എല്ലാവരെയും നല്ല രീതിയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം പഠിപ്പിച്ച് ധന്യമായിട്ട് അവർക്ക് ജീവിക്കാനുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയും ബാക്കി വീട് വെച്ച് കൊടുക്കലും എല്ലാം ചെയ്ത് ഒരു ഹിന്ദു സമ്മേളനം വെറും ഹിന്ദു സമ്മേളനമല്ല, മറിച്ച് ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആറാട്ടുപുഴ ഹിന്ദു സമ്മേളനം കണ്ടു. അതിൽ ഞാൻ പ്രഭാഷണം നടത്തി. ഭഗവത്ഗീത 56 സന്ദേശങ്ങൾ പറഞ്ഞു. 100 സന്ദേശങ്ങളുള്ളതിൽ പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ട് 56 സന്ദേശങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെ വിവരിച്ചുകൊണ്ട് എങ്ങനെയാണോ ശ്രീകൃഷ്ണൻ അർജുനനോട് സ്വധർമ്മം കുരുക്ഷേത്ര ഭൂമിയിൽ ധർമ്മം നിലനിർത്താനായിട്ട് ചെയ്യാൻ പറഞ്ഞത്,
അതേപോലെ ഹൈന്ദവ ധർമ്മം നിലനിർത്താനായിട്ട് ഓരോരുത്തർ ചെയ്യുമ്പോഴും അവരുടെ വികാര വിചാര വിക്ഷോഭങ്ങളും പ്രവൃത്തികളും ശാരീരിക മാനസികമായിട്ടുള്ള കർമ്മ മണ്ഡലങ്ങളുമെല്ലാം എങ്ങനെയാണ് തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകേണ്ടത് എന്ന് ഭഗവത്ഗീതയിലൂടെ നിർദ്ദേശം കൊടുത്ത് നമ്മൾ ആ സ്വാമിമാരും മഠത്തിലെ ആൾക്കാരും അവിടെ പങ്കെടുക്കുന്നവരും സംഘടിപ്പിക്കുന്നവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും ആറാട്ടുപുഴ ഹിന്ദുമത സമ്മേളനത്തിലെ നല്ല എല്ലാ സ്പീച്ചുകളും എഡിറ്റ് ചെയ്തോ എഡിറ്റ് ചെയ്യാതെയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും അവരുടെ മൊബൈൽ നമ്പർ എടുത്തു വെച്ച് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങേണ്ടത് എങ്ങനെയാണെന്നും അതൊന്നും തുടങ്ങാതെ പഴയ കാലഘട്ടം പോലെ അരിച്ചരിച്ച് നീങ്ങി നിരങ്ങി ഒരു കൊല്ലം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. ഒരാഴ്ച കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു കൊല്ലം കൊണ്ട് ചെയ്തു എന്ന് അഭിമാനിക്കുന്നതൊക്കെ മാറ്റണമെന്നും നമുക്കിന്ന് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുന്നതിന് പകരം എല്ലാം ഇമെയിൽ വഴിക്കും വാട്സപ്പ് വഴിക്കും എത്തിക്കണമെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. ആവശ്യമില്ലാതെ പൊന്നാട കൊടുക്കുക, ബൊക്കെ കൊടുക്കുക, ഇതെല്ലാം മാറ്റാനും നിർദ്ദേശിച്ചു. ഏതോ ധന്യമായ അനുഭവം പോലെ അവിടുത്തെ ഇതെല്ലാം ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന സ്വാമിമാർ അത് 100% അംഗീകരിക്കുകയും അപ്പൊ തന്നെ ഐ ടി ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല അനുഭവമായി. ശരിക്കും ഉച്ചയ്ക്ക് നല്ല കത്തി ജ്വലിക്കുന്ന ചൂട് വെയില്, അതിലും ഹാള് നിറച്ചും ആൾക്കാരുണ്ടാവുക. നമ്മൾ പ്രിന്റഡ് നോട്ട് കൊടുത്ത് ക്ലാസ് എടുക്കുക, മാറ്റങ്ങൾ എങ്ങനെ വരണമെന്ന് അറിയിക്കുക. ഇത് സ്വാമിമാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഹിന്ദു ധർമ്മം പഠിപ്പിക്കാനുള്ള സിലബസ് ഇപ്പോഴും ആരുടെയും കയ്യിലില്ല. ഇപ്പം ഞാൻ അവരോട് പറയേണ്ടായി, ഒരു സംശയവുമില്ല, 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട സിലബസ് കണ്ടന്റ് ഉണ്ടാവില്ല, അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയേണ്ടായി, A4 ആര്യഭട്ട, A4 അജന്ത, അതുപോലെ B4 ഭാസ്കര, B4 ഭഗവതി, B4 ഭഗവാൻ, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം പറഞ്ഞു കൊടുക്കാം. ഇംഗ്ലീഷുകാരൻ്റെ ആൽഫബറ്റുമായി നമ്മുടേതായിട്ടുള്ള കണ്ടന്റുമായി ഇങ്ങനെ മലയാളത്തിലും പറഞ്ഞു കൊടുക്കാം. നമ്മുടെ നക്ഷത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം, നമ്മുടെ തിഥികൾ പഠിപ്പിച്ചു കൊടുക്കാം, മലയാള മാസം ചിങ്ങം കന്നി തുലാം പഠിപ്പിച്ചു കൊടുക്കാം, ഇതുപോലെ സംസ്കൃത മാസങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. നല്ല കാര്യങ്ങൾ എത്ര സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും പഠിപ്പിക്കുന്നതിന് പകരം നല്ല പ്രധാനപ്പെട്ട കുറച്ച് ശ്ലോകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. ഹിന്ദുവായി ജീവിക്കാൻ രാവിലെ 5 തൊട്ട് രാത്രി വരെ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം അവിടെയുള്ള സദസ്സ് 100% ധന്യമായിട്ട് സ്വീകരിച്ചു. അതിനേക്കാൾ ഉപരി എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം, ഈ സമ്മേളനം നടത്താൻ ആ ഗ്രൗണ്ട് ലഭ്യമാക്കാൻ പഞ്ചായത്തിൽ സ്വാധീനം ചെലുത്താൻ ഏറ്റവും അധികം മുൻകൈയെടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത് ആ സ്വാമി പറയായിരുന്നു, നേരത്തെ എതിർത്തിരുന്നവര് ക്രൈസ്തവരുമായി ചേർന്ന് ഇതില്ലാതെയാക്കാൻ ശ്രമിച്ചവർ തന്നെ നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ രീതിയും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന സഹായവുമെല്ലാം കണ്ട് അവർ മുന്നിട്ടിറങ്ങി ഒരു വൻ സമൂഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെറും അണികളല്ല, ഉത്തരവാദിത്വപ്പെട്ടവര് ഈ സമ്മേളനം നടത്താനായിട്ട് സഹായിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരൊറ്റ സ്ട്രെച്ചിൽ ആറാട്ടുപുഴ തൃശ്ശൂർ വരെയും നോൺ സ്റ്റോപ്പായിട്ട് പോയത് പൊലിയുന്ന വെയിലത്ത് ആ യാത്ര ധന്യമായി എന്ന് തോന്നിയത് ഈ മാറ്റങ്ങളുടെ പ്രകമ്പനം സ്വാമിമാരെ അറിയിച്ചതാണ്. സ്വാമിമാരുടെ വീക്ഷണത്തിൽ മാറ്റം, ആശ്രമത്തിൻ്റെ വീക്ഷണത്തിൽ മാറ്റം, ഹിന്ദു സമ്മേളനത്തിൻ്റെ കാര്യത്തിൽ മാറ്റം, അതിലെല്ലാവരും ഉണ്ട്. എല്ലാ വിഭാഗക്കാരുമായിട്ടുള്ള ഹിന്ദു പണ്ഡിതരുണ്ട്, നല്ല രീതിയിൽ ഇരുത്തി പഠിപ്പിക്കാൻ യോഗ്യതയുള്ളവര്. ഗ്യാപ്പുകളിലൊക്കെ നമ്മുടെ പൈതൃകത്തിൻ്റെതായ ചില ആർട്ടുകൾ കൾച്ചറൽ ആസ്പെക്റ്റുകളും കൂടി ചേർത്ത് വളരെ നന്നായിട്ട് മിനിമം എമൗണ്ട് ചെലവാക്കി
മാക്സിമം ജനങ്ങൾക്ക് എത്തിക്കാൻ മാക്സിമം സപ്പോർട്ടോടുകൂടി അവർ ചെയ്യുന്നത് മറ്റെല്ലാവർക്കും മാതൃകയായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ്, പഴയ പോലെ ഒന്നും ജീവിച്ചാൽ പോരാ എന്നറിയിച്ചുകൊണ്ട് 100 ജന്മമുണ്ടെങ്കിൽ ഓരോരുത്തരും ഹിന്ദുവിന് വേണ്ടി വർക്ക് ചെയ്യണം. മുസ്ലിങ്ങൾ ചെയ്യുന്നതെല്ലാം വിവരിച്ച്, ക്രിസ്ത്യാനികൾ ചെയ്യുന്നതെല്ലാം വിവരിച്ചിട്ടാണ് ഞാൻ വിഷയം തുടങ്ങിയത്. പരിമിതമായ സമയമാണെങ്കിലും അതെല്ലാം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ധന്യമായിട്ടുള്ള ഒരു അനുഭവം. ഞാൻ നിങ്ങളോടും പറയുന്നു, നമുക്കും ചെയ്യാം എന്തെങ്കിലും ഈ ധർമ്മത്തിനും രാഷ്ട്രത്തിനും വേണ്ടി. നന്മ ചെയ്യുന്നവരെ എതിർക്കുന്നവരുണ്ടാവും, പുച്ഛിക്കുന്നവരുണ്ടാവും, അവഹേളിക്കുന്നവരുണ്ടാവും, ഇതൊക്കെ അതിൻ്റെ ഭാഗം. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സത്യം, ധർമ്മം, നീതി, ന്യായം, നിർഭയത്വം, അതും കൂടി ചേർത്ത് മുമ്പോട്ട് പോകുമ്പോൾ സമൂഹം അത് സ്വീകരിക്കും. ആറാട്ടുപുഴ ഹിന്ദുമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കെല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുത്ത് ഇതൊരു വലിയ യജ്ഞമാക്കി മാറ്റാനാണ് ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും അവരെല്ലാം കൂടി ശ്രമിക്കുന്നത് എന്ന് കൂടി അറിയിക്കുമ്പോൾ, നമ്മൾ ശബരിമലയിൽ കൊണ്ടുപോയിട്ട് 1000 രൂപയും, ഗുരുവായൂരിൽ കൊണ്ടുപോയിട്ട് 1000, ചോറ്റാനിക്കരയിൽ കൊണ്ടുപോയിട്ട് 1000 രൂപ ഇടുകയും ആനയ്ക്കും വെടിക്കെട്ടിനും സ്വർണ്ണക്കൊടിമരത്തിനും വിഭവ സമൃദ്ധമായ അന്നദാനത്തിനും എല്ലാം വേണ്ടി പൈസ ചെലവാക്കുമ്പോൾ അതെല്ലാം ഒന്ന് നിർത്തിവെച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ശബരിമലയിലേക്കും ഗുരുവായൂരും ചോറ്റാനിക്കരയ്ക്കും മിനിമം എമൗണ്ട് ഇട്ട് ബാക്കി മുഴുവനും ഇതുപോലെയുള്ള യജ്ഞത്തിന്, ആഡംബരമില്ലാതെ നടത്തുന്ന യജ്ഞത്തിന് ചെയ്യാൻ സാധിക്കട്ടെ. ഓരോ ഹിന്ദുമത സമ്മേളനവും അതിലെ എല്ലാ പ്രഭാഷണങ്ങളും നല്ലതെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന പ്രഭാഷണങ്ങളെല്ലാം ആ ഹിന്ദുമത സമ്മേളനത്തിൻ്റെ പേരിൽ ഫേസ് പേജും യൂട്യൂബും ഉണ്ടാക്കിയിട്ട് ഐഡിയും പാസ്വേഡും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ അപ്ലോഡ് ചെയ്തിട്ട് ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കണം. 3 ദിവസത്തെ ഹിന്ദുമത സമ്മേളനം അടുത്ത 365 ദിവസത്തെ പഠനത്തിനുള്ള വിഷയം അപ്ലോഡ് ചെയ്യാനായിരിക്കണം. ജനങ്ങൾ തീർച്ചയായിട്ടും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും. ഇന്ന് ഹൈന്ദവ ജനത, ഹൈന്ദവ ജനത മാത്രമൊന്നുമല്ല, ഞാൻ ഇന്നലെ തിരുവാർപ്പിൽ പോയപ്പോഴും തിരുവല്ലയിൽ ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു മഹാദേവ വിനായക ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തിയപ്പോഴും അവരെടുത്തു പറയുകയുണ്ടായി, ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മുഖത്ത് നെറ്റിയിൽ ഒരു ചുളിവോ നീരസമോ ഇല്ലാതെ ഈ ക്ഷേത്രത്തിന് അസാധാരണമായ സപ്പോർട്ട് തന്നു സാറേ. 67 കുടുംബങ്ങൾ മാത്രമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഹിന്ദുക്കളായിട്ടുള്ളത്. ഏതാണ്ട് 57 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഈ അമ്പലം ഉണ്ടാക്കിയത്. ഒരു ക്രിസ്ത്യാനി പോലും, ഒരു മുസ്ലിം പോലും തരില്ലെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ എഴുതിക്കോളൂ, ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ വലിയ മനസ്സ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ക്രിസ്ത്യാനികളുടെ എതിർപ്പൊന്നുമില്ലല്ലോ, ചില ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്യുന്നതിനോടല്ലേ എതിർപ്പുള്ളത്. ആ എതിർപ്പുള്ളത് നമ്മൾ എന്നും പറയണം. തിന്മ ചെയ്യുന്നവർ ഹിന്ദുക്കളായാലും അല്ലെങ്കിൽ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അത് പറയേണ്ടത് നമ്മുടെ ദൗത്യമാണ്, ധർമ്മമാണ് എന്നുകൂടി അവരെ അറിയിച്ചിരിക്കണം. അത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ളതല്ല, ക്രിസ്തു മതത്തെയും പുസ്തകത്തെയും യേശുവിനെയും ദുരുപയോഗം ചെയ്യുന്നതിനെതിരാണ് എന്ന് അറിയിച്ചാൽ മതിയല്ലോ സാർ. അതൊന്നും അവർക്ക് ഒരു പ്രശ്നമില്ല. അവർക്കറിയാം സാറ് വരുന്നുണ്ട്, ശശികല ടീച്ചർ വരുന്നുണ്ട്, RSSന്റെ ആൾക്കാർ വരുന്നുണ്ട്, അവരിതുമാരിയുള്ള കാര്യങ്ങൾ പറയും. എല്ലാം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അറിയാം. അവർ ധാരാളം പേരുണ്ടായിരുന്നു എന്നും കൂടി പറഞ്ഞു. ഞാനിത് നിങ്ങളോട് പറയുന്നു, സമൂഹം മാറുന്നുണ്ട്, അടിമുടി മാറുന്നുണ്ട്. എടുക്കാൻ 10 ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, കൊടുക്കാൻ 1000 കണക്കിന് പോലും ഇല്ല, 100 കണക്കിനില്ല, 10 കണക്കിന് പോലും ഇല്ല. നിങ്ങൾ കൊടുക്കുന്നവരാവുക, ഒരു വിഷയമെങ്കിലും പഠിച്ച് കൊടുക്കുന്നവരാവാനാണ് ആറാട്ടുപുഴ ഹിന്ദുമത സമ്മേളനത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിച്ചതെന്ന് നിങ്ങളോട് പറയാൻ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.